السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. قال الله عز وجل. وقال النبي صلى الله عليه وسلم: إنما الأعمال بالنيات وإنما لكل امرئ ما نوى. شفيع الورى رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واعلم أمة سيدنا محمد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സുദീർഘമായി പ്രഭാഷണത്തിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, സ്വാഗത ഭാഷണം അതാണ് കർത്തവ്യം എൻ്റേത്. ഷെയ്ഖ് ജമലുല്ലൈലി മജ്മുഉൽ ഇസ്ലാമി കോംപ്ലക്സ് ജമലുല്ലൈലി ബാഹസൻ ജമലുല്ലൈലി തങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയ ഈ സ്ഥാപനം നിങ്ങൾ എല്ലാവർക്കും അറിയാം. വലിയ മഹത്വം കറാമത്തുള്ളതായ മഹാനാണ്, സ്ഥാപനം തന്നെയാണ്. ഇവിടെ മാസത്തിൽ ഒരു പ്രാവശ്യം സ്വലാത്ത് മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ ബറക്കത്തുള്ള മജ്ലിസാണ്. സ്വലാത്ത് മജ്ലിസ് മാത്രമല്ല, മജ്ലിസ് ദിക്റും മജ്ലിസ് മൗലിദ് ബാഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മൂന്ന് മജ്ലിസ് ഇവിടെ നടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മജ്ലിസ് സ്വലാത്തിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുക്കും അലൈയ സ്വലാ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിൽ എന്റെ അടുത്ത് നിൽക്കുന്നത്, എന്റെ മേൽ കൂടുതൽ സ്വലാത്ത് പറയുന്നവരാണ്. അത്രയും മഹത്വമുള്ളതായ ഒരു സ്വലാത്തിന്റെ മജ്ലിസും സഹോദരന്മാരെ ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വർഗത്തിൽ ഒരു അത്യുന്നതായ ഒരു വീടുണ്ട്. ആ വീട് ആർക്കുള്ളതാണ്? അത് സ്വഭാവികൾക്കുള്ളതാകുന്നു. നമ്മുടെ സ്വഭാവം അതാണ് നാം ജനങ്ങളെ മുമ്പിൽ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദിക്റിന്റെ മഹത്വം അറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഹത്വം. വലിയ അർത്ഥഗാംഭീര്യമുള്ളതായ ദിക്റാണ്. അള്ളാഹുവിന്റെ 99 പേരുണ്ട്. 99 ആണെങ്കിലും 3000 പേരാണെങ്കിലും എല്ലാം അർത്ഥം അടങ്ങിയിരിക്കുന്നതായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകും, മനസ്സിന് ശാന്തി ഉണ്ടാകും. വലിയ മഹത്തുള്ളതായ ദിക്റല്ലേ സഹോദരന്മാരെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച ദിക്റല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആലയോട് മൂസാ നബി പറഞ്ഞു, അല്ലാ അത് എല്ലാ ജനങ്ങൾ പറയുന്ന ദിക്റല്ലേ, എനിക്കൊരു സ്പെഷ്യലി വേറെ ദിക്ർ തരണം. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കൾ ഒരു തുലാസിൽ ഇടുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തുലാസിൽ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഭാരമുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ തന്നെയാണ്. സഹോദരന്മാരെ, നമ്മുടേതായ അവസാനത്തെ വാക്ക് നാം ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, എല്ലാ നല്ല സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ അവസാനത്തെ ഒരു വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ ദഖലൽ ജന്നത മഅൽ അവ്വലീൻ, അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങളോടുകൂടെ സ്വർഗത്തേക്ക് ഫസ്റ്റ് തന്നെ പോകാൻ കഴിയും. അത്തരമുള്ള മഹത്വമുള്ളതായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്കിത് അറിയാം, ഞാനത് നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ, അതാ നരകത്തിൽ നിന്ന് അവന്റെ ശരീരം അല്ലാഹു ഹറാമാക്കി കഴിഞ്ഞു. ആ ദിക്റിന്റെ മജ്‌ലിസിലാണ് നാം ഉള്ളത്. വളരെ ആത്മാർത്ഥമായി നിലക്ക് നാം ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് വലിയ പ്രതിഫലം അല്ലാഹു നൽകുന്നു. സ്വലാത്ത് പറയുന്നതും ദിക്റുകൾ പറയുന്നതും ഒരു വ്യത്യാസം നാം മനസ്സിലാക്കണം. സ്വലാത്ത് നമ്മൾ ലോകമാന്യതയോടുകൂടെ പറഞ്ഞാൽ, ആളുകളെ പേര് കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ, സ്ഥാനമാനത്തിന് വേണ്ടി പറഞ്ഞാൽ അതിന് പ്രതിഫലം അല്ലാഹു നൽകുന്നു. പക്ഷേ ദിക്ർ പറയുമ്പോൾ ഓ അല്ലാഹുവിനെ മാത്രം ഓർമ്മയോടുകൂടെ പറഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഫലം, അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുകയുള്ളൂ. സഹോദരന്മാരെ, അതേപോലെ തന്നെ മൗലിദ്, മൗലിദിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയാം. ദിക്റു സ്വാലിഹീന ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാര. സ്വാലിഹീങ്ങളുടെ പ്രശംസിക്കുക എന്നുള്ളത് നമ്മുടെ ദോഷത്തിന് പ്രായശ്ചിത്തമാണ്. അതുകൊണ്ട് നാം മഹാന്മാരുടെ സ്നേഹിക്കണം. മഹാന്മാരുടെ സ്നേഹം എന്നുള്ള തുസബ്ബിബു ഹുസ്നുൽ ആഖിബ, ആഖിബത്ത് നന്നായി മരിക്കാൻ കാരണമാകും. അതുകൊണ്ട് സഹോദരന്മാരെ, എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ മുഅ്മിനാത്തുകളെ, നമ്മൾ ഔലിയാക്കന്മാരെ, മഹാന്മാരെ, സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, സയ്യിദന്മാരെ സ്നേഹിക്കണം. വലിയ സ്ഥാനമുള്ളവനാണ് സയ്യിദന്മാർ. ആ സയ്യിദന്മാരോടുകൂടി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം അതിൻ്റെ ഓർമ്മ പ്രകാരം ഒരു വർഷം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലമാണ്, ഒരു വർഷം ഒരു ദിവസമോ നോമ്പ് നോക്കിയതിൻ്റെ പ്രതിഫലമാണ് എൻ്റെ ഓർമ്മ പ്രകാരം. അത്തരമുള്ള മഹത്വമുള്ളവരാണ് സയ്യിദന്മാർ. ഒരു ആലിമിൻ്റെ, യഥാർത്ഥമായ ആലിമ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നതായ ആലിമിൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ 60 വർഷത്തിൻ്റെ ഇബാദത്തിൻ്റെ പ്രതിഫലമാകുന്നു. അതുകൊണ്ട് ആലിമീങ്ങളും സയ്യിദന്മാരും നമ്മൾ വല്ലാത്ത ബഹുമാനിക്കുന്നവരാകണം. മുഅ്മിനീങ്ങളായ സഹോദരന്മാർ ഇൽമിനെ ബഹുമാനിക്കുന്നവരാകണം. മുഅല്ലിമീങ്ങളും ഉസ്താദുമാരെ സ്നേഹിക്കുന്നവർ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെ മക്കൾക്ക് നാഫിയായ ഇൽമ് കിട്ടും. പക്ഷേ ആലിമീങ്ങളും ഇന്ന് ബഹുമാനം കുറഞ്ഞുപോയി. മുഅല്ലിമീങ്ങൾക്ക് ബഹുമാനം കുറഞ്ഞുപോയി, മുഅദ്ദിനീങ്ങൾക്ക് ബഹുമാനം കുറഞ്ഞുപോയി. അങ്ങനെ കഴിഞ്ഞാൽ ഇൽമു തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സഹോദരന്മാര്, സഹോദരികളെ, നിങ്ങളെ മക്കൾക്ക് ഇൽമു കിട്ടണമെങ്കിൽ ഉസ്താദിനെ സ്നേഹിക്കുക. ഒരു റിക്ഷയുടെ 3 ചക്രം, അത് 3 ശരിയായി തിരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് റിക്ഷ നേരെ നമ്മൾ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തും. എൻ്റെ മക്കൾക്ക് നാഫിയായ ഇൽമു കിട്ടണമെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഉസ്താദും ഐക്യത്തിൽ വേണം. ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ മക്കൾക്കും നാഫിയായ ഇൽമു അല്ലാഹു പ്രദാനം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഉസ്താദുമാരും ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാകണം. മഹാനായ ജമലുല്ലൈലി, മുഹമ്മദ് ഷഹീർ ജമലുല്ലൈലി, ഹസൻ തുറാബ് മഹാനവറുകൾ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്. ഒരേ കുടുംബമാണ്, ഒറ്റ കുടുംബമാണ്, 2 കബീലയാണ് സഹോദരന്മാരെ. ഒറ്റ കുടുംബമാണ്, 2 കബീലയാണ്. വലിയ കറാമത്തുള്ള മഹാന്മാരാണവർ. ഹസൻ തുറാബ് എന്ന് പേര് പറയാൻ കാരണം വല്ലാത്ത മഹാന്മാരാണവർ. ഭയങ്കരതാവാതുള്ള മഹാന്മാരാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെടുത്ത് മടിയിൽ തന്നെ കുട്ടികൾ ഇരിക്കും. അങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ് ഹസൻ തുറാബ്. ജമലുല്ലയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ജമലുല്ലയിൽ നിന്ന് പേര് പറയാൻ കാരണം ജബൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി, രാത്രി സഞ്ചരിക്കുന്ന ഒട്ടകം, ഇരുട്ടത്ത് ഒട്ടകം സഞ്ചരിക്കും. അത്രയും കറാമത്ത് കാണിച്ച മുഹമ്മദ് ഷഹീർ ജബലുല്ലൈൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതേ ബാഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇത്. സഹോദരന്മാരെ, അതുകൊണ്ട് ഈ സ്ഥാപനം ഒരുപാട് ചെലവുള്ളതായ ഒരു 1,50,000 ഇവിടെ മാസത്തിന് ചെലവ് വരുന്ന സഹോദരന്മാരെ സഹോദരികളെ, അതിന് നിങ്ങൾ അകമൊഴിഞ്ഞ് സഹായിക്കുന്നവരാകണം. ഇവിടെ റസീവർമാർ വളരെ കുറവാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റസീവർമാർ വരുമ്പോൾ ആരും അതിന് ചൂടാകാൻ പാടില്ല. അങ്ങനെയാണ് ഇവിടെ ലോകത്ത് മുഴുവൻ സ്ഥാപനങ്ങൾ നടക്കുന്നത്. സാധുക്കളെ സമ്പത്ത് കൊണ്ടാണ്, പണക്കാരെ സമ്പത്ത് കൊണ്ടാണ്, ഉമറാക്കളെ നേതാക്കന്മാരെ സമ്പത്ത് കൊണ്ടല്ലേ, നിങ്ങളെ സമ്പത്ത് കൊണ്ടല്ലേ ഇവിടെ സ്ഥാപനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് റസീവർമാർ വന്നാൽ നമ്മൾ ചൂടാകാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ഹുക്മാണ്, അള്ളാഹുവിന്റെ ആദത്താണ്. അതുകൊണ്ട് നമ്മൾ ഇൽമിന്റെ സ്ഥാപനത്തിനെയും ഇൽമിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായ പ്രതിഫലം അവസാനം മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നിന്റെ മരണമുണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഇൽമിനെ നാം ധാരാളം സ്നേഹിക്കുന്നവരാകണം, ഇൽമിന്റെ സ്ഥാപനങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നവരാകണം. ഒരുപാട് ചെലവ് ഇവിടെ ഉണ്ട്. സത്യത്തിൽ പറയട്ടെ, ഇപ്പൊ ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നതായ മുഅ്മിനീങ്ങളുടെ, മുഅ്മിനാത്തുകളുടെ നിങ്ങൾ തരുന്നതായ സമ്പത്ത്, പൈസ കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നടന്നാൽ പോരല്ല, ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് യോജനകളും സയ്യിദന്മാർ അവരുടെ ഹൃദയത്തിലുണ്ട്. ഇത് സയ്യിദന്മാർ മാത്രം നടത്തുന്ന സ്ഥാപനമാണ്. അള്ളാഹുവിന്റെ മഹാരഥന്മാരായ സയ്യിദന്മാർ നടത്തുന്ന സ്ഥാപനമാണിത്. വലിയ ബറക്കത്തുള്ള സ്ഥാപനമാണ് സഹോദരന്മാരെ, സംശയമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നിങ്ങളെല്ലാവരും അകമൊഴിഞ്ഞ് സഹായിക്കുന്നവരാണ്. ആരോടും ഈ സ്ഥാപനത്തിന് ഒരു ബറക്കത്ത് ഞാൻ മനസ്സിലാക്കുന്ന ആരോടും നിർബന്ധിച്ചു കൊണ്ട് ഒരു പൈസ ചോദിക്കൂല. നിങ്ങൾ തരുന്നതായ സമ്പത്ത് കൊണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരുപാട് യോജനങ്ങളുണ്ട്, അതിനെല്ലാവരും നിങ്ങൾ സഹകരിക്കുക, സഹായിക്കുക. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് യോജനങ്ങളുണ്ട്. ഇനി ഹിഫ്ള് ഇവിടെ 40 മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. ആ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നതായ ഇൽമ്, ഒരക്ഷരത്തിൻ്റെ പ്രതിഫലം, എത്ര അക്ഷരങ്ങളുണ്ട് സഹോദരന്മാരെ, അതിന് മുഴുവൻ അക്ഷരത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ മരിച്ചിട്ട് 100 വർഷം കഴിഞ്ഞാലും ഇവിടെ എപ്പോഴും ദുആ ഉണ്ടാവും. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇൻ തൻസുറുല്ലാഹ അൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ നിങ്ങളെ ഞാൻ സഹായിക്കും. അല്ലാഹുവിൻ്റെ ദീനാണ് ഇൽമ്. ഇവിടെ നടത്തിയ സ്ഥാപനം അല്ലാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുന്നതിന് കാരണമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താനുള്ള ഏറ്റവും ഇടവെളിയ കാരണമാകുന്ന മദ്രസയാണ്. പക്ഷേ ആ മദ്രസയിൽ ഇൽമ് പഠിക്കുന്നില്ല, പഠിക്കുന്നവരില്ല, വളരെ ബേജാറാകുന്നു. ഇന്ന് 9 ക്ലാസ്സോ 10 ക്ലാസ്സായിട്ട് യാസീൻ ഓതാൻ അറിയുന്നില്ല. മുൻകാലത്ത് അതാ 1ാം വർഷത്തിൽ തന്നെ 6ാം വയസ്സിൽ 7ാം വയസ്സിൽ തന്നെ യാസീൻ എല്ലാം മണപ്പാടാക്കി കഴിഞ്ഞു. സൂറത്തുകളെല്ലാം, സൂറത്ത് മുൽക്ക്, സൂറത്ത് സജദ, എല്ലാം സൂറത്തുകൾ ഹിഫ്ളാക്കി കഴിഞ്ഞു. ഇന്ന് 12 ക്ലാസ് പഠിച്ചിട്ടും നല്ല സർട്ടിഫിക്കറ്റ്, മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്ലെക്സ് ബോർഡിലും പിന്നെ എല്ലാം ചുവൻ്റെ ഫോട്ടം കാണുന്നുണ്ട്. യാസീൻ ഓതാൻ അറിയുന്നില്ല. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് സഹോദരന്മാരെ. ഇൽമുകളുണ്ട്, പക്ഷേ ഇൽമുകൾ പഠിക്കുന്നവരില്ല. അതുകൊണ്ട് വളരെ സൗകര്യമുള്ളതായ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹിഫ്ള് കോളേജ്, അല്ലേ, ഹിഫ്ള് അവിടെ ഖുർആൻ പഠിക്കുന്നുണ്ട്. ആ ഖുർആാനിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സ്ഥാപനയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നല്ല അകമൊഴിച്ച് തങ്ങളെ സ്നേഹിക്കുക. തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ آ سيدنا ما رود كذا مك سرقت بوعا مدل سمشي ملا الله توفيق جاي دانكوري كمارا بتي وربادي بدر كرامة تقول تانغلا تجيل سيد بدر نادك كندند سهودر مار سيمبل أيتي آن ور بسمي كندا وشيل آن لك كارينغال بورتي يا كنوم وربادي كرامة تقول بدر نارندو كندري كنوم مبتدا باي ساي وربند يبدر سيدنا ورتو بندو كند هذا ور برادي بارني بول مونيان مانغلا يسهودر ماري أنغني يبلا وربادي كرامة تقول بدر نارندو كندري كنوم எல்லாம் பாஹசன் ரஹ்மத்துல்லாஹி அலைஹி முஹம்மது ஷஹீர் ஜமலுல்லாஹி தங்கள அவர் கராமத்தான சகோதரന്മാരെ எல்லா സയ്യിദന്മാർ ഒരുപോലെയാണ് പക്ഷേ പവറിൽ വ്യത്യാസമുണ്ട് നമ്മൾ എല്ലാ സയ്യിദന്മാരെ സ്നേഹിക്കണം ഒരു സയ്യിദിനെയും നമ്മൾ നിസാരപ്പെടുത്തി കൂടാ ഒരു ആലിമിനെ ഞങ്ങൾ നിസാരപ്പെടുത്തി കൂടാ ഞങ്ങൾ ആഖിബത്ത് നഷ്ടപ്പെടുന്നതിന് കാരണമായി പോകും അതുകൊണ്ട് സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ ബഹുമാനിക്കുന്ന വസ്തുക്കളെ ബഹുമാനിക്കാനും ആദരിക്കുന്ന ആലിമീങ്ങളും വ്യക്തികളെയും ആദരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. സയ്യിദ് അവറുകൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു തൗബന്റെ വിഷയം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിർത്താം. ഇല്ലേ എനിക്ക് എൻ്റെ കർത്തവ്യം സ്വാഗത ഭാഷണമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ നീട്ടുന്നില്ല. ഒരു 5 മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. സഹോദരന്മാരെ, സർവ മനുഷ്യന്മാർ അല്ല ദുർബലമായി സൃഷ്ടിച്ചു. നമ്മൾ എപ്പോഴും ദോഷം വരും. പക്ഷേ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നല്ലൊരു കാര്യത്തിന് വിജയിക്കണമെങ്കിൽ, വലിയ സ്ഥാനമാനങ്ങൾ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ദോഷമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ദുആ കബൂലല്ല. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു വലിയ സ്ഥാനമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു ദിവസം അതാ മക്കത്തുൽ മുക്കറമ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അതാ 2 മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നു, യാ ഇബ്രാഹിം അദ്ഹം, ശരിയാണ്, നിങ്ങൾ വലിയ സ്ഥാനമാനത്തിലേക്ക് പോകുന്നുണ്ട്, വലിയ ഔലിയായിൻ്റെ മർത്തബയിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ കാണാറായിട്ടുണ്ട്. പക്ഷേ നിങ്ങളിലൊരു ചെറിയൊരു ദോഷം വന്നിട്ടുണ്ട്. അത് മഗ്ഫിറത്ത് നൽകാതെ, അള്ള പൊറുക്കാതെ നിങ്ങൾക്ക് ആ സ്ഥാനം കിട്ടൂല. അതേ ഒരു ദിവസം അതാ ഒരു അങ്ങാടിയിലും അതാ ഒരു kg കാരക്ക വാങ്ങുമ്പോൾ ഒരു കാരക്ക അധികം വന്നു പോയി. ഇബ്രാഹിം അദ്ഹമിന്റെ അതാ അവിടുന്ന് ഒരു കാരക്ക അധികം വന്നതിന്റെ കാരണം കൊണ്ട് നിങ്ങളെ സ്ഥാനം അല്ല ഉയർത്തൂല. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു അതാ അന്വേഷിച്ച് പോവുകയാണ്. അതാ കിട്ടി ഒരാള്, അദ്ദേഹത്തിന്റെ ചങ്ങായെ, അതാ അന്ന് പീടികയിൽ അങ്ങാടിയിൽ ബിസിനസ് ചെയ്തതയാള്. അയാളോട് സംഭവം പറഞ്ഞു. അതാ നിങ്ങളോട് ഞാൻ ഒരു kg കാരക്ക വാങ്ങുമ്പോൾ അതിൽ നിന്നൊരു കാരക്ക എൻ്റെ ചീലയില്, എൻ്റെ സഞ്ചിയിൽ അധികം വന്നതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ സ്ഥാനം ഉയരൂല. സഹോദരന്മാർ, അയാൾ അവിടുതായ അയാൾ പൊട്ടി കരയുകയാണ്. അയാൾ മാഫ് ചെയ്തു. സഹോദരന്മാരെ, ഈ മഹാ ഇബ്രാഹിം നദമിന്റെ കാരണം കൊണ്ട് ആ ബിസിനസ്സുകാരൻ അല്ല അയാൾ വലിയ ഔലിയാക്കന്മാരുടെ സ്ഥാനത്തിലെത്തി പോയി. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ? ദോഷം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഒന്നും അല്ല ദുആ കബൂൽ ചെയ്യൂല. നമ്മൾ കുത്തിബിയത്തിൽ പറയാനുണ്ടല്ലോ, അവിടെ ദുആ ചെയ്യുന്നുണ്ട്, ദോഷത്തിന് നീ മാഫ് ചെയ്യണേ അല്ലാ, അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം നമ്മൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 70 പ്രാവശ്യം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാറുണ്ട്. പറയേണ്ട ആവശ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നു. ആയിഷ ബീബി ചോദിക്കുന്നു, നബിയെ, നിങ്ങൾ എന്ത് നിസ്കരിക്കുന്നത്? വഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അതേമും ചെയ്തതും പിമ്പ് ചെയ്തതും മുഴുവൻ ദോഷം നിങ്ങൾക്ക് മാഫ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അല്ലാഹ് സത്ർ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ ഇത്തരം കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ. അപ്പൊ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാകണം സഹോദരന്മാരെ. നമുക്ക് എല്ലാ നിഅമത്തുകൾ ചെയ്തു തരുന്നത് 24 മണിക്കൂർ ഞങ്ങൾക്ക് കൂടുതലെല്ലാം നിഅമത്ത് ചെയ്തു തരുന്നവൻ ആരാണ്? അള്ളാഹു അല്ലേ. ആ അള്ളാഹുവിൻ്റെ ഓർമ്മ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാകുന്നതിന് അവകാശം എന്താണ് സഹോദരന്മാരെ? അൽ മുഅ്മിനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. യഥാർത്ഥമായ സത്യവിശ്വാസി ആരാണ്? അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കുന്നവനാണ്. അതാ ഔസൽ ആദമ പറഞ്ഞില്ലേ, നിന്റെ മനസ്സിൽ എപ്പോഴും അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹുവിന്റെ പേര് മാത്രമാണ് നിന്റെ മനസ്സിൽ വരേണ്ടത് സഹോദരന്മാരെ. അങ്ങനത്രയും നിയമചിതായ അല്ലാഹുവിനെ നാം ധാരാളം ശുക്ർ ചെയ്യുന്നവർ ആകണം. നമ്മിൽ നിന്ന് വന്നതായ മുഴുവൻ ദോഷങ്ങൾ അള്ളാഹു കരിച്ചു കളയുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സദസ്സിന് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പേര് വെച്ചതിന്റെ കാരണം എന്താണ് സഹോദരന്മാരെ? നബിന്റെ സദസ്സിൽ അതാ ഒരു പർവ്വതം പോലെ ദോഷം ചെയ്ത ഒരു വ്യക്തി വന്നു. ആ സദസ്സങ്ങ് തീരുമ്പോൾ അയാളെ ദോഷമെല്ലാം മാഫ് ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് ഈ സദസ്സിന് പേര് വെക്കാൻ കാരണം. ഈ സദസ്സ് ചെറിയ സദസ്സല്ല കേട്ടോ. അള്ളാഹും അള്ളാഹിന്റെ മലക്കുകൾ പൊരുത്തപ്പെടുന്ന സദസ്സല്ലേ. മലക്കുകളോട് അള്ളാഹ് പറഞ്ഞു, ഇനി ജായിലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്ന മലക്കുകളുടെ അഭിപ്രായം എന്താണ്? മലക്കുകൾ പറയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതാ റുകൂലായി ഇബാദത്ത് ചെയ്യുന്ന മലക്കുകളുണ്ട്, സുജൂദിൽ തന്നെ ചെയ്യുന്ന മലക്കുകളുണ്ട്, അതാ ഖിയാമിൽ തന്നെയുള്ള മലക്കുകളുണ്ട്, അത്തഹിയാത്തിൽ തന്നെ ഇരിക്കുന്ന മലക്കുകളുണ്ടല്ലോ. പിന്നെന്തിനാണ് അള്ളാഹ് സൃഷ്ടിക്കുന്നത്? കുഴപ്പമുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കുന്ന. ആ സന്ദർഭത്തിൽ അള്ളാഹ് പറഞ്ഞു, ഇന്നി യഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത കാര്യം ഞാൻ അറിയുന്നുണ്ട്. അതാണ് ഈ കാര്യം, മലക്കുകൾ അറിയാത്ത കാര്യം. ഇതാണ് സഹോദരന്മാരെ, ഇവിടെ മജ്‌ലിസ് ദിക്റുണ്ട്, മജ്‌ലിസ് സ്വലാത്ത്, മജ്‌ലിസ് മൗലിദ്. സഹോദരന്മാരെ, അതാ മലക്കുകളോട് അല്ലാഹ് പറയുന്നു, കൈഫ തറക്തും ഇബാദി, എൻ്റെ മലക്കുകളോ, എൻ്റെ മലക്കുകളെ, എൻ്റെ അടിമകളുമായി നിങ്ങൾ എങ്ങനെ സംഭാഷണം ചെയ്ത് അവിടുന്ന് പിരിഞ്ഞത്? മലക്കുകൾ പറയുന്നു, വഹും യസ്ജുദൂന വയർകഊന വയദ്കുറൂന വയുസബ്ബിഹൂന, അവർ ദിക്റുകളും സലാത്തുകളും ഇബാദത്തുകളും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ദിക്റുകളെല്ലാം ചെല്ലുന്നു. അല്ലാഹുവേ, അവർക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാ എന്ന് മലക്ക് ദുആ ചെയ്യുന്നു. ഒരു ദോഷം ചെയ്യാത്ത, ഒരു ദോഷത്തിൻ്റെ കലർപ്പ് പോലും ഇല്ലാത്ത, ആണുകളോ പെണ്ണുകളോ ഭക്ഷണം കഴിക്കാത്ത, പാനീയങ്ങളും ഇല്ലാത്ത, പ്രത്യേക സൃഷ്ടിയായ സുറതാ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതായ മലക്കുകൾ, ആ മലക്കുകൾ അവിടെ ദുആ ചെയ്യുന്നു. അങ്ങനെയുള്ള ബറക്കത്തുള്ള മജ്‌ലിസാണ് സഹോദരന്മാരെ. അല്ലാഹുവേ, അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുവിൻ്റെ ദുആയിൽ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് ദോഷം ചെയ്തവരാണ്. ദോഷത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും തൗബ ചെയ്യുക. നിസ്കാരത്തിൽ തൗബയിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി റബ്ബി ഗ്ഫിർ ലി വർഹംനി വജ്ബുർനി വർഫൈനി വർസുഖ്നി വഹ്ദിനി വആഫിനി. നിസ്കാരം, ഇന്നത്തെ നിസ്കാരം, ഞാൻ നിസ്കാരത്തിനെ പറ്റി പറയുന്നില്ല, പക്ഷേ ഇന്നത്തെ നിസ്കാരം കേവലം രൂപത്തിൽ മാത്രമാണ്. ഹക്കീക്കത്തിൽ നിസ്കാരം വളരെ 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 കുറവാണ്. അഫ്ആലുകളില്ല, അഖ്വാലുകളില്ല, പ്രത്യേകമായ വാക്കുകളും പ്രവർത്തികളും. അതേ അല്ലാഹു അക്ബർ എന്ന് നിയത്ത് വെച്ചുകൊണ്ട്, അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുകൊണ്ട്, അസ്സലാമു അലൈക്കും റഹ്മത്തുൽ നിന്ന് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവർത്തികളല്ല നിസ്കാരം. പക്ഷേ ഈ നിസ്കാരത്തിൽ അല്ലാഹുവിനെ ചിന്തയില്ല, അല്ലാഹുവിൻ്റെ ഓർമ്മയില്ലാത്ത നിസ്കാരമാണ്. ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുവോ? നിങ്ങൾ തന്നെ പറയുക. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള നിസ്കാരം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവർ അവർ വിജയിച്ചു കഴിഞ്ഞു. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബി ഫസല്ലാ. നിസ്കരിക്കുക, ഭയഭക്തിയുള്ളവർ, ഹൃദയം ശുദ്ധിയുള്ളവർ, നിസ്കരിച്ചു, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിസ്കരിച്ചവർ അവർ വിജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിസ്കാരം നമ്മളെ ദോഷത്തിന് മാഫാക്കാനുള്ള കാരണമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നാം ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുക. തൗബന്റെ ഒരു രണ്ട് ബൈത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഉതുലുബു മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീമസ്തഖ്ബല. സഹോദരന്മാരെ, ഏ മുഅ്മിനായ മനുഷ്യ, നീ തൗബ ചെയ്തോ? എങ്ങനെയാണ് നീ തൗബ ചെയ്യേണ്ടത്? നിന്നിൽ വന്നതായ മുഴുവൻ ദോഷത്തിനെ ഖേദിച്ചുകൊണ്ട് നീ ചെയ്ത ദോഷത്തിന് നീ ഖേദിക്കണം. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി കണ്ണുനീര് വരണം. അതല്ലേ അർശിന്റെ ആറാമത്തെ വിഭാഗം. അവനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് ആ യുവാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാര വരുന്നു. അവനിക്ക് അർശിന്റെ നിഴല് ലഭ്യമായി കേട്ടോ. അപ്പൊ ചെയ്ത ദോഷത്തിൽ ഖേദിക്കുക. അല്ല, ഞാൻ ചെയ്തല്ലോ. യഥാർത്ഥ സത്യവിശ്വാസി പറഞ്ഞാൽ ആരാണെന്നറിയോ? അവൻ ദോഷം ചെയ്താൽ ഒരു പർവ്വതത്തിന്റെ അടിയിൽ നിന്നതുപോലെ ആ പർവ്വതം എൻ്റെ തലയിൽ വീഴുവോ, ആ പർവ്വതം എൻ്റെ തലയിൽ വീഴുവോ എന്ന് ഭയക്കുന്നവനാണ് യഥാർത്ഥ മൂമിനായ മനുഷ്യൻ. പക്ഷേ ഇന്ന് ദോഷം എന്നുള്ള ഈച്ച മൂക്കിൻ്റെ ഇടയിൽ മൂക്കിൻ്റെ മേൽ ഈച്ച നിന്ന പോലെ ഒരു ദോഷം, എന്ത് ദോഷം ചെയ്താലും അല്ല മാഫ് കർത്താഹേ, അല്ല മാഫാക്കുന്നു. എന്ത് മാഫാക്കുന്നു? സഹോദരന്മാരെ, ദോഷം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കിതാബിലുണ്ട്, കിതാബിൽ പറയുന്നു 18 വർഷം വരെ നമ്മളതാ അള്ളാഹു നമ്മൾ ദോഷം മാഫ് ചെയ്യും. പക്ഷേ 18 വർഷത്തിന് ശേഷം നമ്മൾ ദോഷം ചെയ്താൽ അതിന് മാഫില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ 40 വർഷത്തിൻ്റെ ശേഷം ദോഷം ചെയ്തു കഴിഞ്ഞാൽ കാരണം എല്ലാ പക്വതകളും പൂർണ്ണമായ മനുഷ്യൻ അവനായി. ഇനി അവൻ ദോഷം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ദോഷത്തിന് മാഫിയില്ല എന്നവര് കിതാബിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് ചെയ്ത ദോഷത്തിൽ വല്ലാത്ത ഖേദിക്കുക. അതുമാത്രം മറ്റൊന്നതായി ചെയ്തതായ ദോഷത്തിന് ഒഴിവാക്കുക. ചെയ്ത ദോഷത്തിനവൻ ഒഴിവാക്കുക. മറ്റൊന്ന് ഇനി ഭാവി കാലത്ത് ഇനി ഒരു ദോഷം ചെയ്യൂല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ചവൻ ആ മനസ്സുകൊണ്ട് പറയുക. അതാണ് തൗബയാണ് സഹോദരന്മാരെ. മറ്റൊന്ന് വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിയാദിൽ അർകാനി ഫർഅ വ കമ്മില. മനുഷ്യൻ്റെ എന്തെങ്കിലും ഹക്കടപാടുണ്ടെങ്കിൽ അത് നമ്മൾ അത് നമ്മൾ നിർവഹിച്ചു കൊടുക്കുക. മനുഷ്യൻ്റെ ഹക്കടപാടുണ്ടെങ്കിൽ അത് ഒരിക്കലും തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. മാശറയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്ത്, അതാ അവൻ്റെ അമാലുകൾ, അവൻ നിസ്കരിച്ച മുഴുവൻ, അവൻ ചെയ്ത ഇബാദത്തുകൾ മുഴുവനും ആ മനുഷ്യനിക്ക് കൊടുക്കുക തന്നെയാണ് ചെയ്യും. ഇവൻ സ്വർഗം ഇല്ലാതെ ഇവനതാ നരകത്തിലേക്ക് പോകുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് മനുഷ്യൻ്റെ എന്ത് ഹക്കടപാടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കൊടുത്ത് വീടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും ഈ മജ്‌ലിസിനെ ബഹുമാനിക്കാനും ഇവിടുത്തെ സയ്യിദന്മാരെ ബഹുമാനിക്കാനും എല്ലാ സയ്യിദന്മാരെ ബഹുമാനിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ സ്ഥാപനത്തെ നല്ല സ്നേഹിക്കുന്നവരാണ് നിങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലത്തെ സ്ഥാപനങ്ങൾ നിങ്ങൾ നോക്കി 2 വർഷത്തിന് മുമ്പ് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കാൻ കാരണമായി മഹാനായ ഉമർ കോയ സയ്യിദ് അവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെ മനസ്സിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ സ്വലാത്ത് മജ്‌ലിസിൽ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഖോയ തവല്ലല്ലാഹു ഉംറഹു മഹസ്സിഹത്തി വൽ ആഫിയ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ 1000 സ്വാഗതങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാൻ ഷിഹാബുദ്ദീൻ ഇമ്പിച്ചു കോയ തങ്ങൾ, നിങ്ങൾക്ക് അവരെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ 1000 സ്വാഗതങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. നമ്മൾ ഇനി ഉപദേശ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാൻ മഹാനായ സയ്യിദ് അഹ്മദുൽ കബീർ ജമലുല്ലൈൽ, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല ആയുസ്സിൽ നീളമാക്കട്ടെ. ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അവരുടെ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു പൂർത്തിയാക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ 1000 സ്വാഗതങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടെ ഒരുപാട് സാദാത്യങ്ങളും ഒരുപാട് ആലിമീങ്ങളും അവർക്കൊക്കെ ഞാൻ ആയിരം ആയിരവും സ്വാദുകൾ ഞാൻ അർപ്പിക്കുന്നു. നാം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി കാത്തുകൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദ് അഹമ്മദുൽ കബീർ ജമുലുലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام